അകാലത്തിൽ നമ്മെ വിട്ടകന്നു പോയതും നമുക്ക് അപരിഹാര്യമായ നഷ്ടം സൃഷ്ടിച്ചതുമായ ഒരു വിയോഗമാണ് ശ്രീ ഗിരീഷ് കുമാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ഒരു യാത്ര. കോഴിക്കോട് റൂറൽ ജില്ല ജനമൈത്രി പോലീസ്. കുറ്റാന്വേഷണ മികവ് കൊണ്ടും ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും ജനങ്ങളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസയ്ക്ക് പാത്രമായ ശ്രീ ഗിരീഷിനെ കുറിച്ച് ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ ഡോക്ടർ ശ്രീനിവാസ് എ IPS അവർകൾ. നമസ്കാരം. October 26, 2021 ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീ ഗിരീഷ് കുമാർ അകാലമായിട്ട് ആകസ്മികമായ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ ജില്ലയുടെ പോലീസ് സേനയ്ക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ നഷ്ടം തന്നെയാണ്. ഞാനും എൻ്റെ സഹപ്രവർത്തകരും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ സമയത്ത് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, എന്ത് നിയമപരമായ ആവശ്യങ്ങളുണ്ടെങ്കിലും അവർ എന്നെ സമീപിക്കേണ്ടതാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ഈ സമയത്ത് വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം. തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഗിരീഷിൻ്റെ ഓർമ്മകൾ പങ്കുവച്ച് കോഴിക്കോട് റൂറൽ അഡീഷണൽ SP ശ്രീ M പ്രദീപ് കുമാർ. ഞാൻ പ്രദീപ് കുമാർ, കോഴിക്കോട് റൂറൽ ജില്ലാ അഡീഷണൽ SP ആണ്. കഴിഞ്ഞ October 26, 2021 ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ ഗിരീഷ് വിട്ടുപിരിഞ്ഞു. വളരെ ആരോഗ്യവാനായിരുന്ന ഗിരീഷ് അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുകയും ക്രൈം വർക്കിൽ അതീവ താല്പര്യം കാണിക്കുകയും ഏത് കേസുകളിലും കോഴിക്കോട് റൂറൽ ജില്ലയിൽ ഉണ്ടാകുന്ന കേസുകളുടെ ഒരു പുതിയ ടീമിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിലൊരു മെമ്പർ എപ്പോഴും ഗിരീഷായിരിക്കും. അങ്ങനെ ജോലിക്കിടയിൽ യാതൊരു തരത്തിലുള്ള അലംഭാവവും കാണിക്കാതെ ആത്മാർത്ഥമായ ആത്മാർപ്പണത്തോടുകൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഗിരീഷ് കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് വരാൻ വേണ്ടിയിരിക്കെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം ഏൽക്കുകയും ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. പരേത ആത്മാവിനോടുള്ള വേദനയും ഞാൻ ഈ സമയം രേഖപ്പെടുത്തുന്നു. ഗിരീഷ് കുമാർ അവസാനമായി സേവനമനുഷ്ഠിച്ച ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ശ്രീ സുരേഷ് കുമാർ MK. ഞാൻ സുരേഷ് കുമാർ, SHO ബാലുശ്ശേരി. കഴിഞ്ഞ 26 ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഗിരീഷ് കുമാർ അകാലത്തിൽ പൊഴിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയ സുഹൃത്താണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഗിരീഷ് കുമാർ. തന്നെ ഏൽപ്പിക്കുന്ന എല്ലാ കർത്തവ്യങ്ങളും വളരെ കൃത്യതയോടുകൂടി സത്യസന്ധമായി നിർവഹിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ നഷ്ടമാണ്. പൊതുജനങ്ങൾക്കും സഹപ്രവർത്തകർക്കും ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഗിരീഷ് കുമാറിൻ്റെ ഈ അകാല വിയോഗത്തിന് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും അകാലമായ ദുഃഖം രേഖപ്പെടുത്തും. ഗിരീഷ് കുമാർ തന്നെ ഏൽപ്പിക്കുന്ന എല്ലാ കർത്തവ്യങ്ങളും സത്യസന്ധമായും വളരെ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമായിരുന്നു. ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എപ്പോഴും ഗിരീഷിനെ തങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ലഭിക്കാനുള്ള ശ്രമം എപ്പോഴും നടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം വലിയൊരു നഷ്ടം തന്നെയാണ്. ഉറവിൽ കേളോത്ത് ശ്രീ ഉണ്ണിനായരുടെയും ശ്രീമതി തങ്കയുടെയും മകനായി 1975 May 15 ജനിച്ച ശ്രീ ഗിരീഷ് കുമാർ 1998 December 1 കേരള പോലീസ് സേനയുടെ ഭാഗമായി. തൻ്റെ പോലീസ് സേവനത്തിനിടയിൽ SARF തിരുവനന്തപുരം, AP ബറ്റാലിയൻ, ഡിസ്ട്രിക്ട് AR കോഴിക്കോട് സിറ്റി, നല്ലണം പോലീസ് സ്റ്റേഷൻ, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ, ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കർത്തവ്യനിരതനായി ജോലി ചെയ്തു. സേവനത്തിൽ മികവ് തെളിയിച്ചതിന് ബഹു കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും 100
ഗുഡ് സർവീസ് എൻട്രികളും ബാഡ്ജ് ഓഫ് ഓണറും കാഷ് പ്രൈസുകളും നേടിയിട്ടുണ്ട്. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ആത്മാർത്ഥ സേവനത്തിനിടെ 2021 ഒക്ടോബർ 26 തീയതി ഗിരീഷ് കുമാർ മരണത്തിന് കീഴടങ്ങി. ഓരോ വിയോഗവും നമുക്ക് സമ്മാനിക്കുന്നത് വിരഹവും വേദനയുമാണ്. ഇന്നലെ വരെ നമ്മുടെ അരികിൽ നമ്മളോടൊപ്പം നിഴൽ പോലെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് കാലയമരികയ്ക്കുള്ളിൽ മറയുമ്പോൾ, അത് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകാതിരിക്കുമ്പോൾ, അയാൾ നമ്മിൽ ചെലുത്തിയിരുന്ന സ്വാധീനത്തിൻ്റെ കടലാഴം എത്ര വലുതായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. വിസ്തൃതിയും വൈവിധ്യവും നിറഞ്ഞ ഈ ലോകത്ത് ഏത് കൊടും വേനലിലും ജലം ചുരത്തിയിരുന്ന ഒരു ഉറവ പോലെ ഒരു സർഗധനനും സർഗപ്രതിഭയുമായിരുന്നു ശ്രീ ഗിരീഷ്. ഈ ലോകത്ത് കണ്ടെത്തലുകളും വേർപിരിയലുകളും വേർപിരിക്കാനാവാത്ത ഇണകളെപ്പോലെയാണ്. സ്വന്തം കുടുംബത്തെയും സ്വന്തം പ്രിയതമയെയും അതിലേറെ സ്വന്തം ജീവനെപ്പോലും വേർപിരിയേണ്ടി വരുമെന്നുള്ളത് ഒരു പ്രാപഞ്ചിക സത്യമാണ്. എന്നാൽ നീ വളരെ മുൻപേ യാത്ര പറഞ്ഞു പോയപ്പോൾ നീ നിന്നെ മാത്രമല്ല കൊണ്ടുപോയത്, നീ നമുക്കായി പകർന്നു തന്ന സ്നേഹവും കൂടിയാണ് ബാക്കി വെച്ചു പോയത്. ഒരു വലയം തീർത്തിരുന്ന സൗഹൃദമാണ് നമുക്കെന്നേക്കുമായി നഷ്ടമായത്. ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ലെങ്കിലും മനസ്സിൻ്റെ തീരങ്ങളിൽ എന്നും നിലയ്ക്കാത്ത ഓളങ്ങളായി അലയടിച്ചുകൊണ്ടിരിക്കും. വിധിയുടെ കാറ്റ് വീശുമ്പോൾ മൃദുരമ്യ കുസുമങ്ങൾ താഴെ വീണടിയുന്നു. നിന്റെ ജീവിത പുസ്തകത്തിലെ അവസാന കടലാസിൽ ഒരു തുള്ളി കറുത്ത മഷി കുടഞ്ഞ് ആരോടും യാത്ര പറയാതെ കടന്നുപോയെങ്കിലും ഓർമ്മകളുടെ സ്വരരാഗ പരാഗങ്ങൾ നിറച്ചു തന്നെയാണ് നീ കടന്നുപോയത്. തെളിഞ്ഞു കത്തിയിരുന്ന ഒരു വിളക്കണയുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ശൂന്യതയുടെ അന്ധകാരത്തിലാണ് ഞങ്ങളിപ്പോൾ. പ്രിയ സ്നേഹിത, നിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കാലമെത്ര കഴിഞ്ഞാലും ഗിരീഷ് കുമാറിൻ്റെ വാക്കുകൾ എന്നും ഞങ്ങളുടെ ഹൃദയത്തിലും കാതുകളിലും തേൻതുള്ളികൾ പോലെ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ഗിരീഷ് സാറേ നമസ്കാരം. കുറേ ദിവസമായി നമ്മൾ വിളിക്കുകയൊന്നും ചെയ്യാണ്ടില്ലേ? എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? എവിടെയാണുള്ളത്? വീട്ടിലാണോ അതോ സ്റ്റേഷനിലുണ്ടോ? ഡ്യൂട്ടിയിലാണോ? എന്തൊക്കെയാണ് ഗിരീഷേട്ടാ വിശേഷം? ഒന്നും വിചാരിക്കണ്ട, മറന്നു പോയൊന്നുമല്ല. ഓരോ തിരക്കിലും ഇപ്പം പിന്നെ വിളിക്കാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചു വിളിക്കണം വെച്ച് പിന്നെ ഓരോ തിരക്കിലൊക്കെ ആയി പോകുന്നതാന്ന്. ഒന്നും വിചാരിക്കരുത്, മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ. ഹലോ സീനിയ, നമസ്കാരം. എന്തൊക്കെ ഉണ്ട് വിശേഷം? എവിടെയുള്ളത്? ഡ്യൂട്ടിയിലാണോ? സേവനയാത്രയിൽ ജീ